ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലേഴ്സ് ഓഫ് മൂവീസ്. സോ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മികച്ച 5 പൊളിറ്റിക്കൽ ത്രില്ലർ മൂവീസിനെ പറ്റിയിട്ടാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ആ ബെല്ലൈക്കണം കൂടെ തന്നെ അവിടെ എത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. സോ ഗൈസ് ഈ ലിസ്റ്റിലെ ഫസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് അനുഭവ് സിൻഹ ഡയറക്റ്റ് ചെയ്ത് 2019 പുറത്തിറങ്ങിയിട്ടുള്ള ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആയുഷ്മാൻ ഖുറാന, ഇഷ തൽവാർ, സയാനി ഗുപ്ത എന്നിവരൊക്കെയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8.2 ആണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷന് എതിരെ ഒരു പോലീസ് ഓഫീസർ നടത്തുന്ന പോരാട്ടവും തുടർന്ന് ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിൽ സ്റ്റോറിയായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് ബെസ്റ്റ് സ്റ്റോറിക്കുള്ള ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ചിത്രമായിട്ട് നമുക്കിത് പരിഗണിക്കാവുന്നതാണ്. കൂടാതെ തന്നെ ആയുഷ്മാൻ ഖുറാനയുടെ മികച്ച ആക്ടിങ് നമുക്ക് ഈ സിനിമയിലൂടെ അനുഭവിക്കാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ചിത്രം തന്നെയാണ് ആർട്ടിക്കിൾ 15. സോ ഗൈസ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് KV ആനന്ദ് ഡയറക്റ്റ് ചെയ്ത് 2011 പുറത്തിറങ്ങിയിട്ടുള്ള കോ എന്ന് പറഞ്ഞ ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൽ ലീഡ് റോൾ നയിച്ചിട്ടുള്ളത് ജീവ, കാർത്തിക നായർ, അതുപോലെ തന്നെ അജ്മൽ ആമിർ എന്നിവരൊക്കെയാണ്. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 7.8 ആണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കാം. ചിത്രത്തിൽ ജീവ നയിക്കുന്ന അശ്വിൻ്റെ ക്യാരക്ടറിൻ്റെ കൂട്ടുകാരനാണ് വസന്തൻ. സോ വസന്തൻ ഒരു ഇലക്ഷനിൽ ജയിക്കുന്നു. അത് എങ്ങനെയെന്നാൽ നെക്സലേറ്റ്സിൻ്റെ സഹായത്തോടെയാണ്. ആ കാര്യം അശ്വിൻ അറിയുകയും തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രം ശരിക്കും ത്രില്ലർ ബേസ്ഡിൽ ഒരുങ്ങിയിട്ടുള്ളൊരു ചിത്രം കൂടിയാണ്. നമുക്ക് അങ്ങനെ ഈ ഒരു ചിത്രം ഇന്ന് കാണാവുന്നതാണ്. കൂടാതെ തന്നെ ജീവയുടെ മികച്ച പ്രകടനവും ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ ഗൈസ് ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് മണിരത്നം ഡയറക്റ്റ് ചെയ്ത് 1997 പുറത്തിറങ്ങിയ ഇരുവർ എന്ന് പറഞ്ഞ ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നയിച്ചിട്ടുള്ളത് മോഹൻലാൽ, ഐശ്വര്യ റായ്, പ്രകാശ് രാജ് എന്നിവരൊക്കെയാണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ആണ്. ചിത്രത്തിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അനന്തൻ എന്ന ക്യാരക്ടർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ റൈറ്ററായ തമിഴ് സെല്ലോനുമായിട്ട് സൗഹൃദം പുലർത്തുന്നതും പിന്നീട് അനന്തൻ ആ പാർട്ടിയിലെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അനന്തനും തമിഴ് സെല്ലോവൻ്റെയും ഇടയ്ക്ക് നടക്കുന്ന പ്രശ്നങ്ങളാണ് ചിത്രത്തിൽ മെയിൻ പ്ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള നാഷണൽ അവാർഡും ഈ ഒരു സിനിമയ്ക്ക് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രം റിയൽ ലൈഫ് സ്റ്റോറിയാണ്, അതായത് MGR റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിച്ചിട്ടുള്ളത്. ചിത്രം തിയേറ്റർ റിലീസിനെത്തിയപ്പോൾ പരാജയമായിരുന്നെങ്കിലും പിന്നീട് അത് TVയിലോട്ടൊക്കെ വന്നപ്പോൾ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ചിത്രമാണ് ഇരുവർ. സോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ചിത്രം തന്നെയാണ് ഇരുവർ. സോ ഗൈസ് ലിസ്റ്റിലെ നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് മണിരത്നം ഡയറക്റ്റ് ചെയ്ത് 2004 പുറത്തിറങ്ങിയ ആയുധ എഴുത്ത് എന്ന് പറഞ്ഞ ചിത്രമാണ്. ചിത്രത്തിൽ ലീഡ് റോൾ നയിച്ചിട്ടുള്ളത് സൂര്യ, മാധവൻ, സിദ്ധാർത്ഥ്, ഇഷ എന്നിവരൊക്കെയാണ്. ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 7.8 ആണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ചിത്രത്തിൽ പൊളിറ്റിക്കൽ ലീഡറായ സെൽവ നയാഗം നടത്തുന്ന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന മൈക്കിൾ എന്ന സൂര്യയുടെ ക്യാരക്ടറിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ പ്രവർത്തനങ്ങളെ തടയാനായി മൈക്കിൾ പൊളിറ്റിക്സിൽ എൻറ്റർ ചെയ്യുന്നതാണ് ചിത്രത്തിൽ മെയിൻ പ്ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ഫിലിം അവാർഡും ലഭിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സൂര്യയുടെ മികച്ച പ്രകടനം നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നതാണ്. സൂര്യ ഫാൻസ് ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ആയുധ എഴുത്ത്. സോ ലിസ്റ്റിലെ അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് സെൽവരാഗൻ ഡയറക്റ്റ് ചെയ്ത് 2006 പുറത്തിറങ്ങിയ പുതുപേട്ട എന്ന് പറഞ്ഞ ചിത്രമാണ്. ലീഡ് റോൾ നയിച്ചിട്ടുള്ളത് ധനുഷ്, സ്നേഹ, വിജയ് സേതുപതി എന്നിവരൊക്കെയാണ്. സോ ഈ ഒരു ചിത്രത്തിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ആണ്. സോ ഈ ഒരു സിനിമയുടെ പ്ലോട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ചിത്രത്തിൽ ധനുഷ് നയിച്ചിട്ടുള്ള കുമാർ എന്ന ക്യാരക്ടറിൻ്റെ അമ്മ മരണപ്പെടുകയും തുടർന്ന് നാട് വിട്ട് ഒരു പാർട്ടിയിലെ നേതാവിൻ്റെ വലംകൈയായി മാറുകയും പിന്നീട് കുമാറും രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നു. ഇതാണ് ചിത്രത്തിൽ മെയിൻ പ്ലോട്ടായിട്ട് കാണിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ ധനുഷ് നയിച്ചിട്ടുള്ള കൊക്കി കുമാർ എന്ന ക്യാരക്ടർ ഈ ഒരു ചിത്രത്തിൽ മികച്ചു നിന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ സെൽവരാഗൻ്റെ ഡയറക്ഷനും ഈ ഒരു ചിത്രത്തിൽ മികച്ചു നിന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചിത്രം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ചിത്രം തന്നെയാണ്. ധനുഷിൻ്റെ മറ്റ് പൊളിറ്റിക്കൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറിയാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
സോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ആ ബെല്ലൈക്കണും കൂടെ തന്നെ നമ്മൾ എത്തിയേക്കുക. സോ താങ്ക് യു.